നിമിഷമല്ലേ ഗൈസ്. ഈ ടാങ്ക് ക്ലീനിങ് എന്താ കുറച്ച് സമയം എടുക്കാൻ കാരണം നമ്മൾ ടാങ്കിലേക്ക് ഇടാൻ എന്താ മേടിച്ചിരുന്നു കുറച്ച് മീനുകൾ. ആ സമയത്ത് എന്താ ഇതിൽ ലീക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ദിവസത്തേക്ക് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് എന്താ അതിന് തൽക്കാലത്തേക്ക് നമ്മുടെ വേറെ ടാങ്ക് ഉണ്ട് ഇവിടെ, അവിടെ ഇട്ടിരുന്നു. അതുകൊണ്ട് ഇനി വേറെ മീനുകൾ ഇവിടെ വാങ്ങാനാണ് നമ്മുടെ പ്ലാൻ. അതുകൊണ്ട് ഇത് കുറച്ച് ദിവസങ്ങൾക്ക് കഴിഞ്ഞിട്ടേ പോസ്റ്റ് ആവും, ക്ഷമിക്കണം. അപ്പം നമ്മളിന്ന് ഒരു അൺബോക്സിങ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ ഒരു അൺബോക്സിങ് ഇവിടെ വന്നിട്ടില്ല. എന്താ അൺബോക്സ് ചെയ്യുന്നതല്ലേ നമ്മൾ ഇപ്പോൾ കാണിച്ചു തരുന്നില്ല, നമുക്ക് കാണിച്ചു തരാം. പക്ഷെ ഇപ്പോൾ കാണിച്ചു തരണ്ട, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വീട്ടിൽ കൃഷിയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയൊരു സാധനമാണ്. എന്താ ഈ കീടങ്ങളൊന്നും വരാതിരിക്കാൻ ചെടികളിലും ഒക്കെ എന്താ പറയുക കീടനാശിനി അടിക്കില്ലേ, ആ അതിൻ്റെ ഒരു സ്പ്രേയറാണ്, പ്രഷർ സ്പ്രേയർ എന്നാണ് അതിൻ്റെ പേര്. പിന്നെന്താ അത് അതിൽ ചെറിയ തോതിലുള്ള കീടനാശിനികളൊക്കെ അടിക്കാനാണ്. അല്ലാതെ മനുഷ്യർക്ക് ഹാനികരമാവുന്ന കീടനാശിനികളൊന്നും നമ്മൾ അതിൽ അടിക്കാറില്ല. അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് കിടക്കാം. ഓ ഗൈസ്, ഇത് വെറും 7 ലിറ്ററിൻ്റെ ഒരു പ്രഷർ സ്പ്രേയറാണ്. ഇതിന് വെറും നമ്മൾ ചിലവാക്കേണ്ട പൈസ നിസ്സാരമായ വില 730 രൂപ മാത്രമാണ് നമുക്ക് ഈ എന്താ പ്രഷർ സ്പ്രേയർ വാങ്ങാൻ ഉപയോഗിക്കേണ്ട വില എന്ന് പറയുന്നത്. ഇത് എന്താ 7 ലിറ്റർ, അതായത് 7 ലിറ്ററിൻ്റെ സ്പ്രഷ് എന്താ സ്പ്രേ സോറി പ്രഷർ സ്പ്രേയറാണ് ഗൈസ്. അപ്പോൾ ഇത് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ് ചെയ്യാം. നമ്മൾ തൽക്കാലത്തേക്ക് ഇത് ഇവിടെ വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം നിറയ്ക്കുകയാണ്. അയ്യോ, ഇത് ഈ ഇതൊരു ഫണൽ പോലെയാണ് തങ്ങുന്നത്, അത് കുറച്ച് പോയിട്ട് വേണം ബാക്കി വെള്ളം നിറയ്ക്കാൻ. അപ്പൊ ഗൈസ് നമുക്ക് ഇത് തെറ്റ് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ തുറന്ന പോലെയല്ല തുറക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഈ ഭാഗം ഒന്നുകൂടെ പെട്ടെന്ന് ബിൽ എന്താ ഈ ഞാൻ ചില്ലാവും, ഇതിനുള്ളിൽ വെള്ളമൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം തന്നെ വെള്ളമൊക്കെ ഉണ്ടോ, ഇത് ലൈറ്റ് വെയിറ്റ് ആണെന്നാണ്. ഇത് നിങ്ങളുടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വേണം എന്താ നമ്മുടെ കീടനാശിനിയുടെ മരുന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇത് ഇവിടെ വെക്കണം. അമ്മോ, തൽക്കാലം ഇവിടെ വെക്കാം. ഓക്കെ, നമ്മൾ ടാപ്പ് ഓൺ ചെയ്യാണ്. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വെക്കുക. അപ്പൊ ഗൈസ് നമ്മളെ ഇത് അടച്ചു വെക്കാൻ പോവാണ്. ഗൈസ് ഇത് നമ്മള് അടച്ചു വെച്ചതിന് ശേഷമാണ് ആക്കി ഗൈസ് നമ്മൾ കീടനാശിനി അടിക്കാൻ പറഞ്ഞു പോയി. ആ കീടനാശിനി നമ്മൾ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഗൈസ് ഇത് നമ്മളെ കീടനാശിനിടെ വരുന്നു. ഗൈസ് നമ്മളിവിടെ ഒഴിക്കാൻ പോവാണ്. ഇത് വളരെ കുറച്ച് വയ്ക്കും, അതിനനുസരിച്ച് പൊതി പോയി. ഓക്കെ, ഇത് നമ്മളിത് നമ്മൾ മിക്സ് ചെയ്യാൻ പോണേ. ഓക്കെ,
വൃത്തിയായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടൈറ്റ് ചെയ്ത് അടച്ച് കൊടുക്കും ഗൈസ്. ഗൈസ് നമ്മൾ ടൈറ്റ് ചെയ്ത് അടച്ച് കൊടുത്തതിന് ശേഷം ഇതെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞുതരാം. ഇതാ നിങ്ങൾ വീഡിയോ ഇങ്ങനെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും ഈ സ്റ്റിക്ക്. ഈ സ്റ്റിക്ക് ഇതാ ഇത് എങ്ങനെ ഗൈസ്, അപ്പൊ നമ്മൾ ഇതൊന്ന് പമ്പ് ചെയ്യാൻ പോവാണ്. എന്താ തുറക്കുന്നുണ്ടല്ലോ തോന്നുന്നത്. തുറക്കട്ടെ. നേരത്തെ നമ്മൾ തുറന്നതാണ്, തുറക്കാൻ പറ്റണില്ല. എടുത്തിട്ടുണ്ട്. നമ്മളത് പമ്പ് ചെയ്ത് കൊടുക്കാം. നേരെ പമ്പ് ചെയ്താലേ ഇത് നേരെ വർക്കാവും ഗൈസ്. നമ്മളത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അധികം നേരം പമ്പ് ചെയ്താലേ ഇത് ആ സ്പ്രേയറിൽ കൂടെ വരൂ. കുറച്ച് അധികം നേരം പമ്പ് വരും. അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് നമ്മൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യണം. ഹായ് ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മൾ ഇത് നമ്മുടെ വഴുതനങ്ങാ തോട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. എന്താ അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒന്ന് അടിച്ചു നോക്കാൻ പോണേ കീടനാശിനി. ഗൈസ് നമ്മൾ ഇതിലെ പല മൂടൊക്കെ ഉണ്ട്. നമ്മൾ അടിച്ചു നോക്കാൻ പോണ തൽക്കാലത്തേക്ക് വഴുതനങ്ങയിലൊന്ന് ട്രൈ. ഈ ഇലയിലൊക്കെ പുഴുക്കൾ അധികം വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി വാങ്ങിയൊരു കീടനാശിനിയാണ്. ഇലകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ സാധനം വരാറുള്ളത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മുടെ ബ്രിഞ്ചാൾ കൃഷിയാണ്. അതുകൊണ്ട് കുറേ ബ്രിഞ്ചാൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സ്പ്രേ കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ കുറേ കുറെ പുഴുക്കളൊക്കെ ഉണ്ട്. കണ്ടില്ല ഇവിടെ ഗൈസ്? എന്താ ഇവിടെ കുറെ എല്ലൊക്കെ കീറി നശിച്ചിട്ടുണ്ട്. ഈ പുഴുക്കളെ ബ്രിഞ്ചാൾസും പിന്നെ കേടാവുന്നുണ്ട് പുഴുക്കള് കാരണം. ഇത് നമ്മുടെ ടൊമാറ്റോ പിന്നെ ചില്ലി കൃഷിയാണ്. അപ്പൊ ഇതിലും നമ്മൾ അടിച്ചു നോക്കാൻ പോവാണ്. നല്ല എന്താ അണുക്കൾ വരാറുണ്ട് ഇതില്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. 3, 2, 1 സ്റ്റാർട്ട്. ഇനി ചില്ലിക്ക് പോണ്. ഇന്ന് ചില്ലിക്ക് പോണ് ഗൈസ്. ഗ്രീൻ ചില്ലിയിലൊക്കെ കണക്കുണ്ടല്ലേ ഗൈസ്? ഇവിടെ ഈ സൈഡിലൊക്കെ നിറച്ച് പുഴുക്കളെ കടിച്ചതിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ കീടനാശിനിയാണ് ഇത്. അപ്പൊ എന്താ നിങ്ങൾ ഇത് വെള്ളമാണെന്നല്ലോ പറഞ്ഞ. പക്ഷെ സോറി, നമ്മുടെ കീടനാശിനിയാണെന്നല്ലോ പറഞ്ഞ. ശരിക്കും ഇത് വെള്ളമാണ് ഗൈസ്. കാരണം എന്താ ഇത് കുട്ടികളൊക്കെ കാണണമെങ്കിൽ എന്താ ചിലപ്പോ ഇങ്ങനത്തെ വാങ്ങിയിട്ട് കീടനാശിനി കൊണ്ട് അതോ ഉപയോഗിച്ചു എന്നൊക്കെ വരാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ വെള്ളം തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്ത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പുതിയ സാധനമാണ്. ഇത് എവിടെ വേണമെങ്കിലും കയ്യിലൊക്കെ അടിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ കീടനാശിനി ഉണ്ടാച്ചാൽ ഉറപ്പായും എവിടെയും ഒന്നും അടിക്കാൻ പാടില്ല. കാരണം കീടനാശിനി അത്രയും ഡേഞ്ചറസ് ആണ്. ഇത് നമ്മൾ വെള്ളമായതുകൊണ്ടാണ് ഇവിടെ അടിക്കാൻ പറ്റുന്നത്. എന്താ കീടനാശിനി വെച്ചാൽ കുട്ടികളെല്ലാം മുതിർന്നവരായാലും ശരി ദേഹത്ത് ഒന്നും അടിക്കരുത്. എന്താ കുട്ടികളെ ഒരിക്കലും അത് ട്രൈ ചെയ്ത് നോക്കരുത് കിടന്ന എന്താ മാതാപിതാക്കളുടെ ഇതില്ലാതെ. അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ ഗൈസ്.